ഹായ്, നമസ്കാരം. എൻ്റെ പേര് നിസാമുദ്ദീൻ. മാരുതി സുസുക്കി ഏറ്റവും റീസെൻ്റായി ലോഞ്ച് ചെയ്തിരിക്കുന്ന ബിഗ് ന്യൂ വാഗണറിൻ്റെ മിഡിൽ ഓപ്ഷനായ VXI വേരിയൻറ്റിൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേക ഫീച്ചർ, അതാണ് സ്മാർട്ട് പ്ലേ ഡോക്ക്. ഈ സ്മാർട്ട് പ്ലേ ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാഴ്ചയിലൊരു സാധാരണ മ്യൂസിക് സിസ്റ്റം ആണെങ്കിലും നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട്, അത് ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ആപ്പിൾ ആയിക്കോട്ടെ, നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ സിസ്റ്റത്തിനെ ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റമാക്കി മാറ്റാൻ സാധിക്കും. അതിനായി നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. ഓക്കെ, സ്മാർട്ട് പ്ലേ ഡോക്ക് നമ്മൾ ആദ്യം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. സ്മാർട്ട് പ്ലേ ഡോക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ ഈസിയാണ്. ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ആൻഡ്രോയിഡ് ഫോണിലാണ്. ആൻഡ്രോയിഡ് ഫോണിൽ സ്മാർട്ട് പ്ലേ ഡോക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് സ്മാർട്ട് പ്ലേ ഡോക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ സ്മാർട്ട് പ്ലേ ഡോക്ക് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, നമുക്കത് കാണാൻ പറ്റും. സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുന്നു. 14.73 MB ആണ് സ്മാർട്ട് പ്ലേ ഡോക്കിൻ്റെ സൈസ്. സോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. വളരെ ഈസിയാണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഫോൺ എങ്ങനെ സ്മാർട്ട് പ്ലേ ഡോക്കുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോൺ ബ്ലൂടൂത്ത് ഉപയോഗിച്ചുകൊണ്ട് സ്മാർട്ട് പ്ലേ ഡോക്കുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ സ്മാർട്ട് പ്ലേ ഡോക്കുമായിട്ട് ബ്ലൂടൂത്ത് ഉപയോഗിച്ച് കണക്ട് ചെയ്യാനായിട്ട് ആദ്യം ബ്ലൂടൂത്ത് കണക്ഷൻ കാറിൽ നിന്ന് ഇനിഷ്യേറ്റ് ചെയ്യണം. കാറിൽ നിന്ന് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് സ്റ്റിയറിംഗിൻ്റെ സൈഡിൽ 3 ബട്ടൺസ് കാണാം. ഇത് കോളിംഗ് കൺട്രോൾ ബട്ടൺസാണ്. ഇതിൽ ഏറ്റവും താഴെയുള്ള ബട്ടണാണ് ബ്ലൂടൂത്ത് ബട്ടൺ. ബ്ലൂടൂത്ത് ബട്ടണിൽ പ്രസ് ചെയ്യുക. ബ്ലൂടൂത്ത് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റത്തിൽ കാണാം സെറ്റപ്പ് ബ്ലൂടൂത്ത്, പെയറിംഗ് നെയിം മാരുതി സുസുക്കി, പാസ്കി 0000. ദെൻ അതിനുശേഷം ഞാൻ എൻ്റെ ഫോണിൽ ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്യുന്നു. സോ ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവൈലബിൾ ഡിവൈസസ് എന്നുള്ളടത്ത് മാരുതി സുസുക്കി കാണാം. ഞാൻ പെയർ ചെയ്യുന്നു. സോ പെയർ വിത്ത് മാരുതി സുസുക്കി, അലോ മാരുതി സുസുക്കി ടു ആക്സസ് യുവർ കോൺടാക്ട്സ് ആൻഡ് കോൾ ഹിസ്റ്ററി എന്ന് കാണിക്കും. ഞാനിവിടെ പെയർ കൊടുക്കുന്നു. സോ ഇപ്പോൾ എൻ്റെ ഫോൺ മ്യൂസിക് സിസ്റ്റമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഫോൺ ഈസ് കണക്റ്റഡ്. സോ കവറേജ്, ബാറ്ററി, ബ്ലൂടൂത്ത് എന്നീ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന സ്മാർട്ട് പ്ലേ ഡോക്ക് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. സോ നമ്മൾ നേരത്തെ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് കാണിച്ചിരുന്നു. ഞാൻ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യമേ ബ്ലൂടൂത്തുമായിട്ട് ഫോൺ പെയർ ചെയ്യുക, അതിനുശേഷം മാത്രം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ദെൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണിക്കും. എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ദെൻ എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്നാണ് കാണിക്കുന്നത്. ഡിസ്ട്രാക്ഷൻ ഫ്രീ ഡ്രൈവിംഗ്, വെഹിക്കിൾ അസിസ്റ്റൻസ്, കണക്ട് വിത്ത് ഫോൺ ഡോക്ക് ഇതൊക്കെയാണ് കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഞാൻ ഒരു വാണിംഗ് കാണിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ റോഡിൽ നിന്ന് മാറി ഈ സിസ്റ്റത്തിലേക്ക് മൊത്തത്തിൽ വന്ന് അപകടം ഉണ്ടാവാനുള്ള സാധ്യത വരുത്തരുത് എന്നാണ് പറയുന്നത്. സോ അക്സെപ്റ്റ് കൊടുക്കുക. നമുക്കിവിടെ കാണാം സ്മാർട്ട് പ്ലേ ഡോക്ക്, വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാനൊരു വണ്ടിയുടെ ഈ വണ്ടിയുടെ ഒരു രജിസ്റ്റേർഡ് ഓണർ ഞാനല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഗസ്റ്റ് ആയിട്ടാണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സോ കണ്ടിന്യൂസ് ഗസ്റ്റ് കൊടുക്കുക. ദെൻ ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് ആക്കുക. സോ ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഈ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ മോഡിലേക്ക് വെക്കാം. എന്തൊക്കെയാണ് പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് എന്നാണ് കാണിക്കുന്നത്. ഒന്ന് പ്ലേ മ്യൂസിക്, മറ്റൊന്ന് കോണ്ടാക്ട്സ് ആണ്, പിന്നെ ഒന്ന് നാവിഗേഷനാണ്. നമ്മളിത് സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിനകത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ്. ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് അലോ ചെയ്യുക. ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് അലോ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൽ നിന്ന് ഇടയ്ക്ക് നാവിഗേഷൻ മാപ്പിലേക്കൊക്കെ പോയേക്കാം. ആ സാഹചര്യത്തിൽ തിരിച്ച് നമുക്ക് ഈ ഒരു സ്മാർട്ട് പ്ലേ ഡോക്കിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷൻ സൈഡിൽ കാണിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ആക്സസും കാണിക്കും. നോട്ടിഫിക്കേഷൻ ആക്സസ് അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ സ്മാർട്ട് പ്ലേ ഡോക്ക് കണക്റ്റ് ആയിരിക്കുകയാണ്. ഇനി എനിക്ക് മ്യൂസിക് എടുത്തു. സോ FM ആക്കി. ഓട്ടോ സ്കാനിങ് ഉണ്ട്. ഓട്ടോ സ്കാൻ വെച്ചിട്ട് നമുക്ക് മ്യൂസിക് റേഡിയോസ് സ്കാൻ ചെയ്തെടുക്കാം. ഇനി അത് കൂടാതെ നമുക്ക് മ്യൂസിക് ഉണ്ട്. എൻ്റെ ഫോണിൽ ഏതൊക്കെ പാട്ടുകളുണ്ടോ ആ പാട്ടുകളെല്ലാം നമുക്ക് ഇതിൽ പ്ലേ ചെയ്യാൻ സാധിക്കും. Thank you.
സോ ഇപ്പോൾ എൻ്റെ ഫോണിലെ പാട്ടാണ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നത്. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് പാട്ട് വരും. ഞാൻ സോഴ്സ് മാറ്റി കൊടുക്കാം, വീണ്ടും റേഡിയോയിലേക്ക് പോവാം, അല്ലെങ്കിൽ പ്ലേ മ്യൂസിക്, ഗൂഗിൾ പ്ലേ മ്യൂസിക് ഉണ്ട്, ഗൂഗിളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്ന സിസ്റ്റമാണ്. ദെൻ കോണ്ടാക്ട്സ്. അലോ കൊടുക്കണം, ഈ ആക്സസ് ഒക്കെ അലോ കൊടുത്താൽ മാത്രമേ കൃത്യമായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ഞാൻ ലാസ്റ്റ് കോൾ ചെയ്ത ആൾ, അയാളുടെ പേര്, ഫോൺ നമ്പർ കാര്യങ്ങളെല്ലാം ഇതിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ അയാൾക്ക് ഞാൻ എനിക്കൊരു മെസ്സേജ് അയക്കണം തോന്നിക്കഴിഞ്ഞാൽ ആ മെസ്സേജിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ മെസ്സേജ്, ക്വിക്കായിട്ട് അയക്കാൻ പറ്റുന്ന കുറച്ച് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മെസ്സേജസ് ഇതിനകത്തുണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് SMS ഓൾറെഡി സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിഗേഷനാണ്. നാവിഗേഷനിൽ ഫേവറേറ്റ് പ്ലേസ് ആഡ് ചെയ്യാം, അതല്ല എങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ മാപ്സ് ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ സ്മാർട്ട് പ്ലേ ഡോക്കും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ SL ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ബാക്ക് ഗൂഗിൾ സ്മാർട്ട് പ്ലേ ഡോക്കിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അതുപോലെ നാവിഗേഷനിൽ വന്നിരിക്കുന്ന മറ്റൊരു ഫീച്ചറാണ് പാർക്കിംഗ്. പാർക്കിങ്ങിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഏതായ ലൊക്കേഷനിലാണോ ആ ലൊക്കേഷൻ ഏറ്റവും അടുത്തായിട്ടുള്ള പാർക്കിങ്സ് എല്ലാം ഇതിൽ കാണിക്കും. ഞാൻ വീണ്ടും ഞാൻ സ്മാർട്ട് പ്ലേ ഡോക്കിലേക്ക് തിരിച്ചു പോകുന്നു, ഹോമിലേക്ക് പോകുന്നു. അസിസ്റ്റ്, അസിസ്റ്റ് എന്ന ഫീച്ചർ എനിക്ക് അവൈലബിൾ അല്ല. കാരണം അതാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നത്, വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും അതുപോലെ രജിസ്ട്രേഷൻ നമ്പറും വെച്ചിട്ട് വെഹിക്കിൾ ഓണർക്ക് മാത്രമേ അതിൽ ആക്സസ് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് സ്മാർട്ട് പ്ലേ ഡോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി സ്മാർട്ട് പ്ലേ ഡോക്ക് നമ്മൾ ഈ ഫോൺ ഇവിടെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ രണ്ട് കൺട്രോൾസിൻ്റെ ഇടയിലാണ് വെച്ചിരിക്കുന്നത്, ഇങ്ങനെയല്ല വെക്കുന്നത്. ഇതിനുവേണ്ടി മാരുതി സുസുക്കി ആക്സസറീസിൽ സ്പെഷ്യലായിട്ട് ഒരു ആക്സസറി അവൈലബിൾ ആണ്. നമ്മൾ ഈ കാണുന്ന ഡോക്ക് ഇവിടെ ഒരു ഇവിടെ ഒരു കോയിൻ പോലുള്ള ഒരു സംഭവം കാണാം, ഇത് അഴിച്ചെടുത്തു കഴിഞ്ഞാൽ ഡോക്ക് ഇവിടെയാണ് ഫിറ്റ് ചെയ്യുക. സ്മാർട്ട് പ്ലേ ഡോക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതാനും ചില ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അതുകൂടാതെ ഇതിൽ USB, ഓക്സിലറി ഇൻ, പിന്നെ അതുപോലെ വാട്സാപ്പിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാണുക, ഇതുപോലുള്ള പല ഫീച്ചേഴ്സും ഇനിയും ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക, എങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസും ആയിരിക്കും അത്. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ അറിയിക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തരിക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.